സൗദി അറേബ്യയിലുള്ളവർക്ക് 2 മിനിറ്റ് കൊണ്ട് വന്ദേ ഭാരത് മിഷനിൽ രജിസ്റ്റർ ചെയ്യാം. ടിക്ടോക്ക് മലയാളത്തിന്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഇന്നത്തെ വിഷയം അതാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് സൗദി അറേബ്യയിലുള്ളവർക്ക് വന്ദേ ഭാരത് മിഷനിൽ എങ്ങനെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ആർക്കും ഈസി ആയിട്ട് മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വന്ദേ ഭാരത് മിഷനിൽ രജിസ്റ്റർ ചെയ്ത് കുറഞ്ഞ ടിക്കറ്റ് ഫെയറിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, വന്ദേ ഭാരതിൽ എങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം, എങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നത് ചില ഏജൻസികൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹിക സംഘടനകളിലെ പ്രവർത്തകർ ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള വഴികളായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലെല്ലാം നല്ല കോസ്റ്റ്ലിയാണ്, നല്ല റേറ്റാണ്, ടിക്കറ്റ് ഫെയർ നല്ല റേറ്റാണ്. വന്ദേ ഭാരതിലാണെങ്കിൽ ഈ റീസെൻ്റ്ലി അവർ അപ്ഡേറ്റ് ചെയ്തതനുസരിച്ച് 910 മുതൽ 1200 ആ ഒരു റേഞ്ചിലാണ്. എന്നാൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ 1500 മുതൽ 2200 റിയാൽ വരെ ഈടാക്കുന്ന ചില സംഘടനകളും പ്രവർത്തകരുമുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വന്ദേ ഭാരത് മിഷനിൽ രജിസ്റ്റർ ചെയ്യുക, അതായിരിക്കും കുറച്ച് ഈസി, അതായിരിക്കും കുറച്ച് ലാഭകരം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തോ ആവട്ടെ, അപ്പോൾ നമുക്ക് അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ പോയി ആ ലിങ്കിൽ പോകേണ്ടതുണ്ട്. അതല്ല, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക്, ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിനായി ഞാൻ തന്നിട്ടുള്ള ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ രജിസ്ട്രേഷൻ ഫോം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ കഴിയും, ആ ചുമന്ന സ്റ്റാറിൽ റിക്വയർഡ് എന്ന് എഴുതിയിരിക്കുന്ന കോളംസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. ആ സ്റ്റാർ ഇല്ലാത്ത ഭാഗങ്ങളിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതില്ല. ഇതിൽ ആദ്യമായി ചോദിക്കുന്നത് ഫസ്റ്റ് നെയിമാണ്. നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള സെയിം പേര് തന്നെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ടിലെ ഫുൾ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഏജ് ഉണ്ട്. നമ്മുടെ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ ആ ഏജ് എത്രയാണോ ആ ഏജ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയായി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് മെയിലാണോ ഫീമെയിലാണോ അതേസ എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ മെയിൽ സെലക്ട് ചെയ്യാണ്. അതിന് താഴെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പേസ് ഇടാൻ പാടില്ല. ആദ്യത്തെ ഒരു ലെറ്റർ ആയിരിക്കും നോർമലി എല്ലാ പാസ്പോർട്ടിലും വരിക. ആ ലെറ്റർ കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഇടാൻ പാടില്ല. അടുത്തതായി തന്നെ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയായി വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡ് ആണോ അല്ലയോ എന്ന്. അത് നിങ്ങളുടെ ആൻസർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ യെസ് അടിക്കുന്നു. വീണ്ടും താഴെയായിട്ട് പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഉദാഹരണത്തിനായി കാണിച്ചു തരികയാണ്. ഞാനിവിടെ ഓഗസ്റ്റ് 31, 2021 സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്തു. അടുത്തതായി താഴെ കൊടുത്തേക്കുന്നത് ടൈപ്പ് ഓഫ് സ്റ്റേ ഇൻ സൗദി അറേബ്യ. ടൈപ്പ് ഓഫ് സ്റ്റേ ഇൻ സൗദി അറേബ്യ, ഇക്കാമ ഹോൾഡർ ആണോ, ഷോർട്ട് ടൈം വിസിറ്റർ, ഫാമിലി വിസയാണോ, ബിസിനസ് വിസയാണോ, ഉംറ വിസയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ വർക്കേഴ്സ് ആണ്, അപ്പോൾ നമ്മളിവിടെ ഇക്കാമ ഹോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ഇഫ് യു ആർ റെസിഡൻസ് ഓഫ് സൗദി അറേബ്യ ഡു യു ഹാവ് എക്സിറ്റ് വിസ. നിങ്ങൾ എക്സിറ്റ് റീ എൻട്രി വിസ അടിച്ച് വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ ഞാൻ യെസ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ പോകാനുള്ള റീസൺസ് ആണ് അവരുടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൾറെഡി കുറേ റീസൺസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്.
അതിൽ നോക്കുക ഏതാണ് നിങ്ങളുടെ റീസൺ എന്ന്. ഷോർട്ട് ടൈം വിസിറ്റ് വിസയിൽ വന്നവരാണോ, പെർമനൻറ്റ് വിസയിലുള്ളവരാണോ, മെഡിക്കൽ പ്രഗ്നൻസി വുമൻസ് ആണോ, അതോ ടൂറിസ്റ്റ് വിസയാണോ, ഉംറ വിസയാണോ, സ്റ്റുഡൻസ് വിസയാണോ, നോർമൽ ഇവിടെയുള്ള ലേബർ ഇവിടെയുള്ള മറ്റുള്ള വർക്കുകളാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം താഴെ കാണുന്ന കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ അതിലും ഉണ്ട് കുറേ ഓപ്ഷൻസുകൾ. അതിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഞാൻ വർക്കർ എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ റെസിഡൻഷ്യൽ ഇൻ സൗദി അറേബ്യ സിറ്റി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് റിയാദ്, ദമാം, ജുബൈൽ, ഹൈൽ, മക്ക, അങ്ങനെയുള്ള ഏത് സ്ഥലമാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള നിയറസ്റ്റ് എയർപോർട്ട് ഏതാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് അല്ല, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഉള്ളത് ഏതാണോ കൊടുക്കുക. ഇവിടെ എൻ്റെ അടുത്തായിട്ടുള്ള ദമാം കിംഗ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, ഞാനത് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് താഴെയായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലുള്ള ഫുൾ അഡ്രസ്സ്, നാട്ടിലുള്ള ഫുൾ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഫുൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലുള്ള അടുത്തുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ നിങ്ങളുടെ നാട്ടിലിപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം അടിക്കുക. കൊച്ചി എവിടെയാണോ നിങ്ങളുടെ അടുത്തുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിവിടെ ടി ആർ വി അടിക്കുകയാണ്. തിരുവനന്തപുരമാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീടുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, സൗദി അറേബ്യയിലുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നാട്ടിലുള്ള നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ, നാട്ടിലുള്ള നിങ്ങളുടെ ഇന്ത്യൻ നമ്പർ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അവർ ചോദിക്കുന്നത് നിങ്ങൾ ഇതുവരെയെങ്കിലും കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. യെസ് എങ്കിൽ അതേ എങ്കിൽ യെസ് അടിക്കുക, അല്ലെങ്കിൽ നോ അടിക്കുക. ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല, സോ ഞാൻ നോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണെന്നുള്ളത്, സ്കിൽ വർക്ക്. നിങ്ങൾ നിങ്ങളുടെ ഇക്കമയിലുള്ള പ്രൊഫഷനാണോ ഏതാണോ അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വർക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാനിവിടെ ഇലക്ട്രീഷ്യൻ അടിച്ചു കൊടുക്കുക. റിമാർക്കിൽ നിങ്ങൾക്ക് ആവശ്യം വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ റെഡ് കളറിലുള്ള സ്റ്റാർ ഇല്ല, ആവശ്യമില്ലെങ്കിൽ ഒന്നും ചോദിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല, അത് അതുപോലെ വിടുക. നേരെ താഴെ പോവുക. ഏറ്റവും ലാസ്റ്റായി എഗ്രി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുക. എസ് അടിക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് കിട്ടുക, യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്. നമ്മുടെ രജിസ്ട്രേഷൻ അവർ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ ആ സീനിയോറിറ്റി അനുസരിച്ച് നമ്മുടെ അവർ അവിടെ നിന്ന് വിളിക്കുന്നതായിരിക്കും.
യെസ്, നമ്മുടെ രജിസ്ട്രേഷൻ ആൾറെഡി കംപ്ലീറ്റ് ആയി നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇന്ത്യൻ എംബസിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോള് വരും. ആ കോള് റിസീവ് ചെയ്ത് ആൻസർ ചെയ്യുക. എന്താണോ അവർ ആവശ്യപ്പെടുന്നത്, എന്താണോ അവർ ചോദിക്കുന്നത്, അതിന് റിപ്ലൈ കൊടുക്കുക. ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അത് ചെയ്യുക, അത് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് ലോ ഫെയറിൽ വന്ദേ ഭാരത് മിഷൻ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിൽ പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരമെന്ന ആ പഴഞ്ചൊല്ലുമായി ഇന്നത്തേക്ക് വീണ്ടും ഞാൻ വിട പറയുന്നു. ഒരു പുത്തൻ അറിവുമായി വീണ്ടും ഞാൻ ടിക്ടോക്ക് മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും വരും. അതുവരേക്കും സ്റ്റേ ട്യൂൺ ടിക്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. ടേക്ക് കെയർ, ബൈ.